प्रिया विद्यार्थिकले ई चित्रम श्रद्धिक्कुक ई पूव निंगल कंडिट्टिल्ले ऐत पूवाणिद निंगल्क्क नल्ल परिचयमुल्ल नल्ल इष्टमुल्ल ओरु पूवाण अदे हाँ एल्लावर्क्कुम अरियाम कोम्म नम्मल कणिकोम्म एन्नुम पारयुम ഏത് മാസങ്ങളിലാണ് കണിക്കൊന്ന ഉണ്ടാവുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വിഷുക്കാലത്ത് ഓക്കേ വിഷുക്കാലത്താണ് ഉണ്ടാവുന്നത് ഏത് കാലമാണ് വിഷുക്കാലം ഏപ്രിൽ മേടം ഒന്ന് ഏപ്രിൽ ഏപ്രിൽ മാസം സാധാരണ ഏപ്രിൽ 14 ഒക്കെ ആയിട്ടാണ് വിഷു വരാറുള്ളത് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ കൊന്നയിൽ പൂക്കൾ ഉണ്ടാവുക എന്താണ് ഈ ഒരു മാസങ്ങളുടെ പ്രത്യേകത നമ്മുടെ കാലം അനുസരിച്ച് നമുക്കറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളൊക്കെ ഏത് മാസങ്ങളാണ് മഴക്കാലമാണ് അല്ലേ ഇപ്പോൾ ജൂൺ പകുതി കഴിയാറായി നല്ല മഴയാണ് അതുപോലെ തന്നെ അടുത്ത മാസം ജൂലൈ നല്ല മഴക്കാലമാണ് എന്നാൽ പിന്നിലേക്ക് ആലോചിച്ചു നോക്കൂ മെയ് ഏപ്രിൽ മാർച്ച് ഒക്കെ ഏത് മാസങ്ങളാണ് കടുത്ത വേനൽക്കാലം നല്ല ചൂട് കാലമാണ് ഇപ്പോ കൊന്ന പൂക്കുന്നത് എപ്പോഴും കടുത്ത ചൂട് കാലത്താണ് ചൂട് കാലം അതിന്റെ ഏറ്റവും പാരമ്യതയിൽ എത്തുന്ന മാസമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ആ സമയത്താണ് കൊന്ന പൂക്കുന്നത് അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ ചുറ്റുപാട് നോക്കുക ചുറ്റും എന്താ നമുക്ക് കാണാൻ സാധിക്കുക ചെടികളെല്ലാം ഉണങ്ങിക്കിടക്കുന്നു പുല്ലൊക്കെ ഉണങ്ങിക്കിടക്കുന്നു എവിടെയും ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ തീരെ പച്ചപ്പില്ലാതെ എല്ലാം ഉണങ്ങിക്കിടക്കുന്ന ഒരു കാലത്താണ് കൊന്ന നന്നായി പൂക്കുന്നത് അപ്പോൾ ചുറ്റുഭാഗവും എല്ലാം ഉണങ്ങിക്കിടക്കുന്നു പച്ചകളൊന്നുമില്ല പുൽച്ചെടികളില്ല എല്ലാ ചെടികളുടെയും ഒരു ക്ഷീണകാലത്ത് കൊന്ന നന്നായി പൂത്ത് സമൃദ്ധമായി നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന ഈ കൊന്നപ്പൂവിനെ നിങ്ങൾ നോക്കൂ ഈ കൊന്നപ്പൂവിൻ്റെ മുഖത്ത് നിങ്ങൾ എന്താണ് കാണുന്നത് സന്തോഷമാണോ സങ്കടമാണോ ഞാനിതാ എല്ലാ ചെടികളും ഉണങ്ങിക്കിടക്കുകയാണ് ഞാനിതാ നന്നായി പൂത്ത് നിൽക്കുന്നു അപ്പം ഞാൻ മറ്റവരെക്കാളൊക്കെ കേമനായി പൂത്ത് നിൽക്കുന്നു എന്ന സന്തോഷമാണോ കൊന്നയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ കാലം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല എന്ന ഒരു നിസ്സഹായതയാണോ നിങ്ങൾ കൊന്നയിൽ കാണുന്നത് അപ്പം ഇവിടെ നമ്മുടെ കൊന്നപ്പൂവ് പറയുന്നത് ഇതാണ് എനിക്ക് പൂക്കാതിരിക്കാനാവില്ല വിഷുക്കാലം വന്നാൽ ചൂടുകാലം വന്നാൽ എനിക്ക് പൂക്കാതിരിക്കാനാവില്ല ഇപ്പോൾ കൊന്ന പറയുന്നത് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എനിക്ക് സാധിക്കുന്നില്ല ഞാനത് ചെയ്തു പോവുകയാണ് ആ സമയമാകുമ്പോൾ ഞാൻ പൂത്തു പോകും എനിക്ക് പൂക്കാതിരിക്കാനാവില്ല പൂക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി നല്ലൊരു കേമനാവട്ടെ ഞാൻ വളരെ മികച്ചവനാവട്ടെ എല്ലാവരും ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാനിതാ നല്ല പ്രൗഢിയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഇത് കാണിക്കാനാണോ കൊന്ന പൂക്കുന്നത് അല്ല എന്താണ് കൊന്നപ്പൂ പറയുന്നത് നമുക്ക് ഭാവിയിലേക്ക് നന്മ വരും എന്ന പ്രതീക്ഷയോടുകൂടി കണിയായി മാറാൻ വേണ്ടിയാണ് പൂക്കുന്നത് നമ്മൾ കൊന്നയ്ക്ക് മറ്റൊരു പേര് പറയാറുണ്ട് വിഷുക്കൊന്ന അല്ലെ കണിക്കൊന്ന എന്നൊക്കെ പറയും എന്താണ് കണിക്കൊന്ന എന്ന് പറയാൻ കാരണം കണി കാണുകയാണ് എന്താണ് കണി നിങ്ങൾ കണി കണ്ടിട്ടുണ്ടോ വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് പോകും എങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ച് പോവുക നമ്മൾ ചിലപ്പോൾ കണ്ണ് ചിമ്മിയിട്ടാണ് പോവുക എന്നാൽ നമ്മൾ എന്ത് ചെയ്യും അറിയാതെ ഒന്ന് തുറന്ന് നോക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് തുറന്ന് ആ കൺവീലുകൾക്കുള്ളിലൂടെ അവ്യക്തമായി ഉള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നോക്കും എന്നാൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ണ് അടച്ചു പിടിക്കുകയും ചെയ്യും അപ്പോൾ കണ്ണ് തുറക്കാതെ തുറന്നാലും അത് മറ്റാരും അറിയാതെ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ടൊക്കെ നമ്മൾ മെല്ലെ കണിയുടെ അടുത്ത് പോയിരിക്കും
എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കും. നോക്കുമ്പോൾ എന്തൊക്കെയാ കാണുക? ഫലങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, പഴങ്ങൾ നിറയുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ ഉണ്ടായിരിക്കും, പണം ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ കൂടെ സ്വർണ്ണ നിറത്തിൽ ധാരാളം കൊന്ന പൂക്കളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്താണ് കനി? കനി കാണുന്നത് നമ്മളൊരു സങ്കല്പമാണ്. ഇതെല്ലാം കണ്ട് അടുത്ത പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇനി നമ്മുടെ വരാൻ പോകുന്ന ജീവിതം ഇതുപോലെ ഐശ്വര്യപൂർണമായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ കണി കാണുന്നത്. അപ്പോൾ ആ കണിയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ സ്വർണ്ണ നിറമുള്ള മഞ്ഞ കൊന്നപ്പൂക്കൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊന്നയ്ക്ക് കണിക്കൊന്ന എന്ന പേരും കൂടി പറയുന്നുണ്ട്. ഈ കണിക്കൊന്നയുടെ പ്രത്യേകത നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ധാരാളം ചെടികൾ പൂത്തു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെടികളുടെ ഇലയ്ക്കിടയ്ക്ക് ചില കൊമ്പുകളിൽ ഒക്കെ പൂക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ കൊന്ന പൂത്തു നിൽക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കൊമ്പിലും നിറയെ പൂക്കൾ കുലകുലയായി പൂത്തു നിൽക്കും. കൊന്നയുടെ ശരീരം മുഴുവൻ ഏതാണ്? ഈ പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കും. കൊന്നയുടെ ശരീരത്തിൽ ഇലകൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും കൊന്നയൊക്കെ ഉണങ്ങി ഇലയൊന്നുമില്ലാതെ പോയി കഴിഞ്ഞു, ഇത് ഉണങ്ങിയൊരു മരമായി മാറി എന്ന് വിചാരിക്കും. പക്ഷേ ആ ഉണങ്ങിയ മരത്തിൽ ഓരോ കൊമ്പിലും മെല്ലെ 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 പൊന്നിൻ്റെ താലികൾ വിരിഞ്ഞു വരുന്നത് കാണാം. നിങ്ങൾ താലി കണ്ടിട്ടില്ലേ? ആ സ്ത്രീകൾ കഴുത്തിൽ കണിയുന്ന മനോഹരമായ സ്വർണ്ണാഭരണങ്ങൾ. ഇങ്ങനത്തെ സ്വർണ്ണാഭരണം പോലെ പൂത്താലികളെ കൊണ്ട് ഈ മരം മുഴുവൻ നിറഞ്ഞു വരികയാണ്. മരത്തിൻ്റെ ഓരോ കൊമ്പിലും പൂ വന്ന് വരികയാണ്. അപ്പോൾ ആ പൂക്കാനുള്ള വെമ്പൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കൊമ്പിലും എത്തി പൂക്കാനുള്ള കൊന്നയുടെ തിടുക്കം നമുക്ക് ആ മരക്കൊമ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഭാവി ശുഭകരമാക്കാൻ വേണ്ടി ഓരോ കൊമ്പിലും പൂക്കൾ നിറഞ്ഞ് ഹരിതങ്ങളെല്ലാം മാഞ്ഞു പോയ ഈ കൊന്നപ്പൂവ് എനിക്ക് പൂക്കാതിരിക്കാനാവില്ല. ഞാൻ ഈ കാലമെത്തിയാൽ പൂക്കും. ഇത് വിഷുക്കാലമല്ലേ, ഞാൻ കണിക്കൊന്നയല്ലേ, എനിക്ക് പൂക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ ചുറ്റുപാട് എങ്ങനെയായാലും എന്തെങ്ങനെയായാലും നിങ്ങളുടെയൊക്കെ ഭാവി ശോഭനമാക്കാൻ ഞാൻ പൂത്തുലയും. മാത്രമല്ല എനിക്ക് ഇത് ആവാനേ കഴിയും, എനിക്ക് കൊന്നയാവാനേ കഴിയും, ഈ കാലമെത്തിയാൽ പൂക്കാനേ കഴിയും, എനിക്ക് മഞ്ഞ പൂക്കൾ ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ, എനിക്ക് പല നിറമുള്ള പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കില്ല, എനിക്ക് ആകെ കഴിയുന്നത് എന്താണ്? മഞ്ഞ പൂക്കൾ ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഈ കാര്യങ്ങളൊക്കെയാണ് കൊന്ന നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കവിത ഇതാണ്, ഇനി പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ. ഈ കവിത ഒന്ന് ചൊല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കവിത ചൊല്ലുമ്പോൾ അതിനർത്ഥം ആലോചിക്കുക. കൊന്നയുടെ നിസ്സഹായാവസ്ഥ, പൂക്കാനുള്ള വെമ്പൽ, പല നിറങ്ങളാവാൻ സാധിക്കാത്തത്, നമുക്ക് വേണ്ടി കൊന്ന പൂക്കുന്നത്, എല്ലാവർക്കും മനോഹരമായ കാഴ്ച ഒരുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൊന്ന നമ്മളോട് പറയുന്നു. വിഷുക്കാലത്ത് നമ്മൾ പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും, ഉറങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഞെട്ടി ഉണരും. ഇതുപോലെ കൊന്നയും വിഷുക്കാലം എത്തുമ്പോൾ ഉറക്കത്തിൽ ഇടയ്ക്കിടെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊന്നയുടെ ഓരോ ഭാഗങ്ങളും പറയുന്നു. അപ്പോൾ ഈ കവിത നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ചൊല്ലുന്നത് കേൾക്കുമ്പോൾ കൂടെ തന്നെ ഈ കവിത ഒന്ന് വായിച്ചു നോക്കുക. പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഓരോ കമ്പിലും അലുക്കലുക്കായി പൊന്നിൻ പൂക്കൾ വിരിഞ്ഞു വരുന്നത് പറയുന്നു. അതുപോലെ തന്നെയോ ഈ പച്ചപ്പുകളൊക്കെ പോയി ഉണങ്ങിയ കൊമ്പിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കണി കാണാൻ വേണ്ടി കണ്ണ് ചിമ്മി ഉണരാതെ മെല്ലെ കണ്ണ് ഒളിഞ്ഞു തുറന്ന് കണി കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സമൃദ്ധമായ ഒരു കണിയൊരുക്കി ഞാൻ കാത്തിരിക്കുന്നതായും കൊന്ന പറയുന്നു. അപ്പോൾ കൊന്ന അവസാനമായി പറയുന്നത് എനിക്ക് പല നിറങ്ങളാവാൻ കഴിയില്ല, എനിക്ക് എൻ്റെ നിറമാവാൻ മാത്രമേ സാധിക്കൂ. ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഒരു കവിതയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഈ കവിത ചൊല്ലുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ നന്നായി കൂടെ വായിക്കുക. വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. കൊന്നയുടെ ഭാവങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് കേൾക്കാം.
എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും, പുലർച്ചെ കുളിർ കാറ്റു വീശി പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും, ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ടമേനിപ്പുളപ്പിന്നു, പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം, ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ, എൻ താലി നിൻ താലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ, കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ, മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ, സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്ന് നണയുന്നു, വീണ്ടും എൻ ചുണ്ടിലും മഞ്ഞ തൻ മധുരസ്മിതങ്ങൾ, തളിരിൻ്റെ തളിരായ താലീവിലാസം എവിടെ നിന്നെവിടെ നിന്ന് നണയുന്നു, മേടവിഷു സംക്രമ പുലരിയോ കുളിർകോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ, കുഞ്ഞു നയനങ്ങൾ എന്നെയോർത്തെന്നേ ഇമ പൂട്ടി ഉണരാതെയുണരുമ്പോഴും, മിഴി തുറക്കാതെ ഇത്തിരി ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ, കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു, ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി, എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ, എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാ. കവിത കേട്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതും. എന്താ ആസ്വാദനക്കുറിപ്പ്? ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? കവിതയിലെ ആശയങ്ങളെ കൊണ്ടാണോ കവിത ഇഷ്ടമായത്? അപ്പോൾ ഏതൊക്കെ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി? കവിതയുടെ താളം ആണോ ഇഷ്ടമായത്? അതുപോലെ തന്നെ കൊന്ന പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമായി? ഈ രീതിയിൽ ഈ കവിത നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഈ കവിത നിങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു,
ഇതെഴുതുന്നതാണ് ശരിക്കും കവിതയുടെ ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ നിങ്ങൾ ചെറിയ ഒരു ആസ്വാദനക്കുറിപ്പ് ഈ കവിതയ്ക്ക്, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന ഈ കവിതയ്ക്ക് ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഇനി രണ്ടാമത്തെ കാര്യം, വളരെ മനോഹരമായ ഈ കവിത രചിച്ചത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനായിരുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കരാണ്. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ്, അതുപോലെ തന്നെ നിരൂപകനാണ്. വിദേശ ഭാഷകളിൽ നിന്ന് ധാരാളം കവിതകളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ്. അതിനൊക്കെ പല മേഖലകളിൽ പ്രഗത്ഭനായ ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ ഒരു ജീവചരിത്ര കുറിപ്പ് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ കൂടെ പരിചയപ്പെടുന്നുണ്ട്. ആ കുറിപ്പ് കൂടി നിങ്ങൾ വായിക്കുക. എന്നിട്ട് അയ്യപ്പ പണിക്കരുടെ ജീവചരിത്ര കുറിപ്പ് ചുരുക്കി നോട്ടിലെഴുതുക. അപ്പം നമ്മൾ രണ്ട് പ്രവർത്തനങ്ങൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. രണ്ട്, കവിയുടെ ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ ലഘു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഈ രണ്ട് പ്രവർത്തനവും നിങ്ങൾ നോട്ടിൽ എഴുതണം. എന്നിട്ട് അത് ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഈ കവിതയുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശരി.